അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് അവർകൾ സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദ്റത്തി വസ്സാലി സദീദിൽ ബത്സി വൽ ബുർഹാൻ ഹാഫിളി ദീനി വൽ ഖുർആൻ. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. أما بعد، بهمان الله സഹോദരങ്ങൾ, സഹോദരികളെ, ഞാൻ പറഞ്ഞോളും പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇപ്പൊ കേട്ടില്ലേ? പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാനുള്ള ഒരു ഏക്കർ സ്ഥലം എന്ത് കമ്പി നല്ലത്? ഗോൾഡ്, സിസ് ഗോൾഡ്, സിസ് ഗോൾഡ്, ഗോൾഡ്. അവര് നമുക്ക് വാങ്ങിത്തരികയാണ്. അൽഹംദുലില്ലാ. അതിന് കൊടുക്കേണ്ട 20 ലക്ഷത്തോളം വരുന്ന സംഖ്യയുടെ ഒന്നാമത്തെ ഘടുവാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ സംഭാവന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ബിസിനസ്സുകളിൽ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉബ്ബുർ റസൂൽ പ്രഭാഷണം മഗ്രിബ് കഴിഞ്ഞിട്ട് നടത്താൻ എനിക്ക് സമയം ഇല്ല. ഞാൻ കുറച്ച് ദിവസമായി മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തുപോയി വിദേശത്തുനിന്ന് ഇന്നലെ രാത്രി നമ്മുടെ അതിഥിയോടൊപ്പം പ്ലെയിനിൽ കണ്ണൂർ വന്നിറങ്ങി ഇങ്ങോട്ട് വന്നതാണ്. ഇന്ന് രാത്രി കോഴിക്കോട്ട് നടക്കുന്ന ഒരു മീറ്റിങ്ങിന് എനിക്ക് ഇൻഷാ അല്ലാഹ് എത്തണം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണ് കുളിർമയാകുന്ന, സന്തോഷത്താൽ കരഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ നാം കാണുന്നത്.
ഉള്ളതും ഇപ്പോൾ നടന്നിട്ടുള്ളതും. 2000 കുട്ടികൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്നു. മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾ എവിടെയും പുറന്തള്ളപ്പെട്ടു പോകരുത്. അവർക്കെവിടെയും സ്ഥാനം വേണം. ഇന്നുള്ള രക്ഷിതാക്കളെപ്പോലെ പറ്റില്ല. അല്പം കൂടി കൂടുതൽ ഭൗതികമായ അറിവ് അവർക്ക് വേണം. അതേസമയത്ത് ഭൗതികമായ അറിവ് മാത്രം സമ്പാദിച്ച് ആഖിറത്തെ മറന്നുകളയുന്ന ഒരു വിഭാഗമായി നമ്മുടെ കുട്ടികൾ വളരാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കണം, ആഖിറത്തെ ഓർക്കണം. അങ്ങനെ ഓർത്തുകൊണ്ട് ദുനിയാവും ആഖിറവും ചൂട് തണുക്കി ക്ലാസ്സിൽ വെച്ചിട്ട് ക്ലാസ്സിൽ വെച്ച നമുക്ക് സമ്പാദിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അഖില ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല. മനുഷ്യനും ജിന്നിനും മലക്കിനും എന്നല്ല, അഖില ലോക ചരാചരങ്ങൾക്കും തങ്ങൾ റഹ്മത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഒരാൾ പഠിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന പക്ഷം ഇവിടെ ഒരിക്കലും ടെററിസം ഉണ്ടാവില്ല, ഒരിക്കലും ഇവിടെ തീവ്രവാദം വരില്ല, ഭീകരവാദം വരില്ല. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ അവിടത്തോട് പറഞ്ഞു, വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും. ഓ ഹബീബായ നബിയെ, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണത്താൽ, ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തായ കാരണത്താൽ ലിന്ത ലഹും, ജനങ്ങളോട് തങ്ങൾ അങ്ങേയറ്റത്തെ വിനയം കാണിച്ചു. വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി, മറിച്ച് തങ്ങളെങ്ങാനും ഹൃദയം കടുത്ത പരിപരുത്ത സ്വഭാവിയോ ഭീകരവാദിയോ തീവ്രവാദിയോ ആയിരുന്നു എങ്കിൽ, ലംഫല്ലൂമിൻ ഹൗലിക, തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു, എല്ലാവരും വിട്ടുപോകുമായിരുന്നു. ഒരൊറ്റ കുട്ടിയും തങ്ങളെ പിന്നാലെ കിട്ടൂല. നിങ്ങൾ നോക്കൂ എന്താണ് പറഞ്ഞത്. ഇത്ര വിനയമുള്ള സൽസ്വഭാവമുള്ള ഒരു മനുഷ്യനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. അത് മനുഷ്യർക്ക് മാത്രമല്ല, അവിടുത്തെ റഹ്മത്ത് എല്ലാവർക്കും ഉണ്ട്. എല്ലാ ജീവികൾക്കും. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ
കാള. ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു, നല്ല സ്ഫുടമായ അറബിയിൽ സംസാരിക്കുന്നു. അപ്പോൾ സഹാബികളെല്ലാവരും അത്ഭുതപ്പെട്ട് സുബ്ഹാനല്ലാഹ് ബക്കറത്തുൻ തതകല്ലമു, ഇതെന്തൊരു അത്ഭുതമാണ്, ഒരു മൃഗം ഒരു കാണ സംസാരിക്കുന്നുവല്ലോ. മാന്യ മുഅ്മിനീങ്ങളെ, എന്താണ് ഈ കാണ സംസാരിച്ചത്? അഷ്റഫുൽ ഖൽഖായ നബിയേ, ലോകത്തിൻ്റെ റഹ്മത്തായ നബിയേ, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ യജമാനൻ, എൻ്റെ പുറത്ത് ധാരാളം ചരക്കുകൾ എടുത്ത് കെട്ടിവെച്ചു തരുന്നു, എനിക്കത് സഹിക്കാൻ കഴിയാതെ ഞാൻ വീണു പോകുന്നു. അപ്പോൾ എന്നെ വല്ലാതെ അടിക്കുന്നു, അതൊന്നില്ലാതെയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല റഹ്മത്തായി അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്തുനാൾ വരെയുള്ള മുഴുവൻ പശുക്കൾക്കും കാളകൾക്കും ഗുണമായി അവിടുന്ന് പറയുന്നു, ഓ ജനങ്ങളെ, ഈ കാളയെ നിങ്ങൾക്ക് ചരക്ക് കയറ്റാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് കന്നുപൂട്ടാനും കൃഷി ചെയ്യാനും ആണ്. ഇനി അഥവാ വല്ല സാധനങ്ങളും നിങ്ങൾ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്ന പക്ഷം സഹിക്കാൻ മാത്രമേ വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് മറുപടി പറയാൻ കഴിയാത്ത ഈ മൃഗത്തെ നിങ്ങൾ അടിക്കരുത് കേട്ടോ. നോക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല്, മൃഗങ്ങൾക്ക് പോലും സമാധാനമായി ഇവിടെ കാണിച്ചു കൊടുത്തു. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കാത്ത ഒരു സാധനവുമില്ല, മനുഷ്യന്മാര് മാത്രം കുറച്ചാളുകൾ, മനുഷ്യര് കുറച്ചാളുകളുണ്ട്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരൊഴിച്ച് ലോകത്ത് ഒരു സാധനവും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കാത്തതില്ല. ഈ അമ്മേശം കൊണ്ടും നടക്കല്ല, സ്റ്റേജമ കൂടി കൊണ്ടുപോകും. പർവ്വതം, വലിയൊരു മല, ആ മലയുടെ മുകളിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് കയറിയപ്പോൾ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് അതാ ഉഹുദ് മല ഇളകുകയാണ്. ഭയങ്കര ഇളക്കം തുടങ്ങിയപ്പോൾ ഉസ്കുത്ത് ഉഹുദു ഫഇന്ന അലൈക നബിയുൻ വസ്ദീഖുൻ വശഹീദാനി, ഉഹുദ് മല അടങ്ങിക്കൊള്ളണം, ഞാൻ നിന്റെ മുകളിൽ ഉള്ളത് നീ കാണുന്നില്ലേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ടല്ലോ, അത് നീ കാണുന്നില്ലേ. ഷഹീദായി മരിക്കാൻ അല്ലാഹു നിശ്ചയിച്ച രണ്ടാളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരും ഇവിടെയുണ്ട്. പിന്നെ നീ ഇളകാൻ പാടില്ല, ഉടനെ അടങ്ങണം. ഉഹുദ് മല അടങ്ങിപ്പോയി. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജബലു ഉഹുദിൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഉഹുദ് എന്ന മല നമ്മളെ പ്രിയം വെക്കുന്നു, നാം അതിനെയും പ്രിയം വെക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും, ജീവികളും നിർജീവികളും അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുകയും പേടിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. ആ സഹാബി റസൂലുള്ളാഹി ഒരു കത്തുമായി യമനിലേക്ക് പോവുകയാണ്. വഴിമത്തേ വലിയ ഒരു സിംഹം, ഒരു പുലി ഇങ്ങനെ നിൽക്കുന്നു. ഒരു നിരക്കും ആ പുലി മാറാതെ പോകാൻ പറ്റില്ല. പേടിച്ച് വിറച്ച് കൊന്നുകളയുമോ എന്ന് പേടിക്കുന്ന ആ സിംഹത്തിന്റെ മുമ്പിലോട്ട് ചെന്നിട്ട്
അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ അസദ്, ഞാൻ റഹ്മത്തുൽ ലിൽ ആലമീന, ലോകത്തിന്റെ കരുണയായി അയക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂളി. അദ്ദേഹം നടന്നുപോയി. ആ മാറുന്ന സമയത്ത് നേരത്തേക്കാൾ ഒന്നുകൊണ്ട് പറയുന്നു, കൈഫക്കാന കൈഫ ഹാലു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥിതി എന്താണ്? കൈഫ ഹാലു അബൂബക്കറിൻ വഉമറ വഉസ്മാന വഅലി എന്നാണ് ചോദിച്ചത്. ആ മോളിയതിന്റെ അർത്ഥം അങ്ങനെയാണ്, അവന്റെ സ്ഥിതിയൊക്കെ എന്താണ്, സുഖം തന്നെയല്ലേ. മടങ്ങി വരുമ്പോ സ്ഥിതി എന്താണ് എന്നുകൂടി ചോദിക്കുകയുണ്ടായി. മാന്യ മുഅ്മിനീങ്ങളെ, നാം ഈ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകാൻ പാടില്ല. നാം അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം പ്രിയം വെക്കണം, അവിടുത്തെ മഹത്വങ്ങൾ മനസ്സിലാക്കണം, അവിടുത്തെ ശ്രേഷ്ഠതകൾ നാം പഠിക്കണം. അത് പല വിധത്തിലുണ്ട്. അൽഹംദുലില്ലാ, മർക്കസുൽ ഹിദായ ഇവിടെ നാം സ്ഥാപിച്ചു. ഈ കാണുന്ന, ഈ നമ്മൾ ഇരിക്കുന്ന അതിവിശാലമായ സ്ഥലം യഥാർത്ഥത്തിൽ കോഴിക്കോട്ട് മർക്കസുൽ സഖാഫത്തി സുന്നിയക്ക് പോലും ഇത്രയും വിശാലമായ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല, ഇതുവരെ ഇല്ല നമ്മുടെ കയ്യിൽ. പിന്നെ ഇപ്പൊ ഉണ്ടായി നോളജ് സിറ്റി, 100 ഏക്കർ സ്ഥലം. അതിനു മുമ്പുണ്ടായിരുന്നു, അതിനു മുമ്പുണ്ടായിട്ടില്ല. അതിനുശേഷം അൽഹംദുലില്ലാ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം ഇവിടുത്തെ സാധുക്കളായ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അതിനെന്തെങ്കിലും ആക്ഷേപം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മറ്റത് വന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടർന്നോക്കി കണ്ട് നടക്കാൻ പാടില്ല. നമ്മൾ സഹായിക്കണം. ജനങ്ങൾ എന്തൊക്കെയാണ് പറയാന്ന് പടത്തത പുരാന്, എന്റെ കാറിന്റെ നമ്പർ കഴിഞ്ഞ കൊല്ലം എത്രയും നമ്പർ പടുത്തവന്, 11 എന്തോ ആയിരുന്നു. അതിന് ഒരാള് ഫേസ്ബുക്കിൽ എഴുതുകയാണ്, എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഈ നമ്പർ വാങ്ങിയത്. അപ്പൊ ഇക്കൊല്ലോ ആ കാറ് പഴയതായി. ഒരു കാറ് പെട്ടപ്പോ ഇത് എത്ര കൊല്ലോ, 2019 എന്റെ കാറിന്റെ നമ്പർ. അപ്പൊ ഇവൻ ഫേസ് ഇടുക കണ്ടോ, കൊല്ലം മാറിയപ്പോഴേക്ക് കൊല്ലത്തിന്റെ എണ്ണം വെച്ചിട്ട് കാറ് വാങ്ങി. അതിനെത്രയാണ് ഉറപ്പ്യ കൊടുത്തത് എന്ന് മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണോ. 43 കൊല്ലം തികയുകയാണ് മർക്കസു തഖാഫത്തി സുന്നിയക്ക്. ഈ 43 കൊല്ലത്തിന്റെ ഇടക്ക് ഒരു ഉറുപ്പിക കമ്മീഷൻ എടുക്കാത്ത ആളാണ് ഞാൻ. 10 കൊല്ലം ആദ്യ കാലഘട്ടത്തിൽ ശമ്പളം വാങ്ങിയത് കഴിച്ചാൽ പിന്നീട് 30 കൊല്ലവും ഞാൻ അവിടെ ദർസ് നടത്തുന്നതിനും അവിടെ പ്രവർത്തിക്കുന്നതിനും ശമ്പളം വാങ്ങാറില്ല. ഇത് ഞാൻ പറയുന്നത് മനുഷ്യന്മാര് വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നടക്കും. ഇതിന്റെ പ്രവർത്തകന്മാരത് കാറിൽ പോകുന്നു കണ്ടാൽ ആ കാറിൽ പറക്കും, പിന്നെന്ത് ആകാശത്ത് കൂടെ പറക്കാൻ കഴിയും. അപ്പോ നല്ലത് നോക്കിക്കാണുക, നല്ലത് ചെയ്യുക. ഇത് കൊട്ടമ്പുടിക്കാരുടെ സ്ഥാപനമല്ല, ഇത് കൊടുകിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരുടെ സ്ഥാപനമാണ് അല്ലേ. എന്നല്ലാതെ കൊട്ടമ്പുടിയിൽ മാത്രമുള്ളവർക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ഭാഗത്തുള്ളവർക്കോ അല്ല, കൊടുകിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും പുരുഷനും സ്ത്രീകൾക്കും
എല്ലാവർക്കുമുള്ള സ്ഥാപനം ആണ്. അതിന്റെ പുറത്തുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ കൊടകുകാരുടെ ഒരു കേന്ദ്രമായ സ്ഥാപനമാണ്. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് വലിയ വികസനം വരുത്തണം. ഇപ്പൊ നമ്മൾ തറക്കല്ലിട്ടു, ഒരു പെൺകുട്ടികളെ കോളേജിൽ തറക്കല്ലിട്ടു. പെൺകുട്ടികൾ ഇങ്ങനെ പഴയ കാലത്ത് 9 വയസ്സാകുമ്പോഴേക്ക് വിവാഹം കഴിച്ചു പോവും. ഇപ്പൊ 19, 20, 25 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അവർക്ക് പഠിക്കണം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നാം അതിന് കെട്ടിടങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാ. അപ്പൊ നല്ല മനസ്സുള്ള ആളുകൾ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്, എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്. പടച്ചറബ് കാത്തു രക്ഷിക്കട്ടെ. ഒരു സെക്കൻഡ് കൊണ്ട് മക്കളെ ലോകം മുഴുവനും മുക്കി ഹലാക്കാക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ടല്ലോ. നൂഹ് നബിയുടെ മകൻ കൻആൻ എന്ന മകനോട് പറഞ്ഞു, മകനെ ഇർക്കം മഅനാ, നീ ഞങ്ങളെ കൂടെ കപ്പലിൽ കയറിക്കോ. അള്ളാഹു തആല ഇവിടെ അല്ലാത്തവരെ മുഴുവനും ഹലാക്കാക്കാൻ പോവുകയാണ്. ഞങ്ങളെ കൂടെ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞപ്പോ ഖാല സഹാബി ഇലാ ജബലി അസിമുനി, ഓ ബാപ്പ നിങ്ങൾ ഇത്തരം വിഡിത്തം പറയണ്ട, ആ കാണുന്ന വലിയ മല അവിടെ ഒന്നും ഒരിക്കലും വെള്ളമെത്തൂല, ഞാൻ അവിടെ അങ്ങ് പോയി കളയും എന്ന് പറഞ്ഞ മകൻ എന്തായി പോയി? ആ മലയുടെ മുകളിൽ നിന്ന് ഉറക് പൊട്ടി വെള്ളം വന്നു. അടുപ്പിൽ തീ കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുപ്പിലൂടെ ഉറക് പൊട്ടി വെള്ളം വന്നു. അങ്ങനെ അതാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയവരല്ലാത്ത മുഴുവൻ ആളുകളെയും അല്ലാഹു തആല മുക്കി ഹലാക്കാക്കി കളഞ്ഞില്ലേ? നിങ്ങൾ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു പടച്ചവരെ, എന്റെ ഉമ്മത്തുകളെ നൂഹ് നബിന്റെ ഉമ്മത്തുകളെ നശിപ്പിച്ചതുപോലെ, അതുപോലെ മറ്റ് പലരെയും നശിപ്പിച്ചതുപോലെ ഒന്നായി നീ നശിപ്പിക്കല്ലേ എന്നു നമ്മുടെ ഹബീബായ നബിതങ്ങൾ ദുആ ചെയ്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ചെറിയ ചെറിയ കാഴ്ചയൊക്കെ കാണിച്ചിരുന്നത്. അവിടെ പ്രളയമുണ്ടായി, അവിടെ കടൽ ഇടിയലുണ്ടായി, അവിടെ സുനാമി ഉണ്ടായി. ഇതൊക്കെ കാണിച്ചു അള്ളാഹു തആല ഒരു സാമ്പിൾ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുക്ക് വഴിപ്പെടണം. എൻ്റെ കരളിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു. അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ നേരത്തെ തന്നെ ഒരുമിച്ചുകൂടി കാരണവന്മാരും ചെറുപ്പക്കാരും മാലിന്യങ്ങളും അല്ലാത്തവരും എല്ലാം ഒരുമിച്ചുകൂടി, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണം. നമ്മുടെ ഈ സ്ഥാപനം ഇനിയും ഇനിയും വളരണം. അള്ളാഹു തആല ഈ സ്ഥാപനത്തിന് നമുക്ക് ആദ്യമായി സ്ഥലം തന്നവർക്കും പിന്നീട് തന്നവർക്കും എല്ലാം സ്വർഗം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ അള്ളാഹു തആല സ്വർഗം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അപകടത്തിൽ മരിച്ചുപോയ ഒരു വാപ്പയും രണ്ടു കുട്ടികളല്ലേ, 3 കുട്ടികളും. അള്ളാഹു തആല അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനത്തെ അപകടങ്ങളിൽ ഒരിക്കലും അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വല് മാസമാണിത്. ഈ മാസത്തിൽ ലോകത്ത് എല്ലായിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ നടക്കുന്നു, മൗലിദ് പാരായണം ചെയ്യുന്നു. ഇപ്പോ ഇവിടെ വന്ന ആള് ഫുജൈറ, അതിലെ വലിയൊരു വ്യക്തിയാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഫുജൈറ ഭരണാധികാരിയുടെ മകൻ സംബന്ധിച്ചുകൊണ്ട്, വലിയുല്ലാഹിദ് സംബന്ധിച്ചുകൊണ്ട് വലിയ മൗലിദ് നടന്നു. 10,000 പങ്കെടുത്ത മൗലിദ് നടന്നു UAE. ഞാൻ ഇന്നലെ പോയത് അതുപോലത്തെ ഒരു മൗലിദിന്റെ സമ്മേളനത്തിന് വേണ്ടിയാണ്. അവിടെ മൗലിദ് നടന്നു. ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ മരിക്കുന്നതിന്റെ മുമ്പ് വലിയ മൗലിദ് നടത്തി. മക്കളോട് പറഞ്ഞു, നിങ്ങൾ മരണം വരെ മൗലിദ് നടത്തണോ? ആ മക്കളതാ മൗലിദ് നടത്തുന്നു.
അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിം എവിടെയുണ്ട് അവിടെയൊക്കെ മൗലിദ്, അതൊക്കെ കാണണമെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഈ ടെലിഫോൺ ഒന്ന് മതി. ടെലിഫോൺ ഇങ്ങനെ അനാവശ്യമുള്ളതിന് മെസ്സേജ് അയക്കാനുള്ളതല്ല. ആ അതിലൊന്നും എടുത്ത് മറിച്ച് നോക്ക്, അത് അതിൽ ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് നോക്ക്. 2000-ലധികം നാടുകളിൽ മൗലൂദ് നടക്കുന്നു. 2000-ലധികം മജ്‌ലിസുകൾ, നാടല്ല, 100-ലധികം നാടുകൾ, രാജ്യങ്ങൾ. ആ രാജ്യത്ത് 2000-ലധികം മജ്‌ലിസുകൾ, വലിയ മൗലൂദ് നടത്തുന്ന മജ്‌ലിസ്. നിങ്ങളെ കയ്യിലുള്ള ഈ ടെലിഫോൺ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ മുസ്ലിം ലോകം എവിടെയുണ്ടോ അവിടെ മുഴുവനും സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നു, പ്രശംസിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തരിദു നിസാഉ خلقت مبرئا من كل عيب كانك قد خلقت كما تشاء او حبيبا يا ربيه അങ്ങേക്കാൾ അറിവുള്ള ഒരു മനുഷ്യൻ ലോകത്തില്ല, അങ്ങേക്കാൾ സൽസ്വഭാവിയായ വ്യക്തിയില്ല, അങ്ങേക്കാൾ ധർമ്മിഷ്ഠനായ വ്യക്തിയില്ല, അങ്ങേക്കാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയില്ല, അങ്ങേക്കാൾ സൽസ്വഭാവിയായ വ്യക്തിയില്ല, അങ്ങേക്കാൾ വിനയമുള്ള വ്യക്തിയില്ല, അങ്ങേക്കാൾ ധർമ്മം ചെയ്യുന്ന വ്യക്തിയില്ല. അങ്ങനെ വഅഹ്സന മിൻകലം തറഖൈ അത്വഐനി തങ്ങളെപ്പോലെ ഒരൊറ്റ മനുഷ്യരെയും ഞാൻ കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. വഅജ്മല മിൻകലം തരിദു നിസാഉ തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. خلقت مبرا من كل عيب كانك قد خلقت كما تشاء الا عيبിലൊന്നും ഒരു മനുഷ്യരിൽ എന്തെല്ലാം ഐബ് ആത്മീയമായും ശാരീരികമായും വരാമോ ആ ഐബുകൾ ഒന്നുമില്ലാതെ മഹദിയായ അമീന റളിയല്ലാഹു അൻഹുടെയും അബ്ദുല്ലാഹ റളിയല്ലാഹു അൻഹുവിന്റെയും മകനായി അവിടുന്ന് ജനിച്ചു നബിയേ. എന്നിട്ട് ഫൈന്ന അബി വവാലിദത്തി വഇർളി ലിഇർളി മുഹമ്മദി മിൻകും ഫിദാഉ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നു, ഫൈന്ന അബി വവാലിദത്തി എന്റെ ബാപ്പയും എന്റെ ഉമ്മയും വഇർളി എന്റെ അഭിമാനവും ലിഇർലി മുഹമ്മദിൻ മിൻകും ഫിദാഉ അങ്ങയുടെ അഭിമാനം സംരക്ഷിക്കാൻ, അങ്ങയുടെ അഭിമാനക്ഷതം വരുത്തുന്ന ആരെങ്കിലും വന്നാൽ അതിന് മറുപടി പറയാൻ എന്റെ ഉമ്മയും ബാപ്പയും എന്റെ അഭിമാനവും സമർപ്പണമാണ് നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ ധാരാളം ബൈത്തുകൾ ഇങ്ങനെ ചൊല്ലിയപ്പോൾ اللهم ايده بروح القدس നീ ശക്തിപ്പെടുത്തി കൊടുക്കണം ജിബ്രീൽ അലൈഹി സലാമിനെ കൊണ്ട് എന്നവിടുന്ന് ദുആ ചെയ്യുകയായി. അങ്ങനെ സ്വഹാബികളും താബിഈകളും ഔലിയാക്കളും ആരിഫീങ്ങളും ഖുതുബീങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്തിട്ടാണ് അവർ വലിയ സ്ഥാനത്തെത്തിയത്. ഖുതുബുൽ ആലം, ഖുതുബുൽ അഖ്താബ്, الشيخ محي الدين عبد القادر الجيلاني، أدبور أحمد الكبير الدفاعي، خجا معين الدين التستي الأجميري رضي الله عنهم. إنني الله ولي ولي مشايخ مار أولياء كان مار أنني أبدأ أن أيتشت الله فلا صحابي قلوم فلا تابعين قلوم إلام نادقل لك ونو نمد ഈ കൊടുകിലും വന്നു, എരുമാട് വന്നു, ഒരു ഷഹീദ് ഒരു അള്ളാഹു അവിടെ അയച്ചു, ഒരു സയ്യിദിനെ അള്ളാഹു അവിടെ അയച്ചു, അതുപോലെ തന്നെ കൊണ്ടങ്കേരിയിൽ അയച്ചു, വേറെ പല സ്ഥലത്തും അള്ളാഹു താല അല്ലെ ദീൻ പ്രചരിപ്പിക്കുന്ന ഔലിയാക്കൾ ആരിഫീങ്ങൾ ഈ കാട്ടുമുക്കിന് വന്നു. കാട്ടുമുക്ക് എന്ന് പറഞ്ഞാൽ അന്ന് കാടാണ്,
ആ കാടുള്ള സമയത്ത് ഇവിടെ വന്ന് കലിമത്തു തൗഹീദ് പഠിപ്പിച്ചു. ഇവിടെ ഒരാളെയും അക്രമിച്ചിട്ട് ഇസ്ലാമാക്കിയിട്ടില്ല. ഒരു അന്യമതസ്ഥനെ അടിച്ചിട്ടോ അവരെ നിർബന്ധിച്ചിട്ടോ അവരെ ആക്രമിച്ചിട്ടോ ഇസ്ലാം ഇത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരുടെ കറാമത്തുകൾ കൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിച്ചത്. നൂറുകണക്കായ കറാമത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിംഹം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാൻ. അവർക്ക് എവിടെയെങ്കിലും യാത്ര പോകാനുണ്ടെങ്കിൽ ഒരൊറ്റ വിളിയാണ്, യാ അസ്ഹാൽ, സിംഹം, പുലി, ഇവിടെ വരണം. ഒരൊറ്റ വിളി. ആ സമയത്ത് വീട്ടിന്റെ മുമ്പിലോ ഓടിയെത്തിപ്പോയി. എന്നിട്ട് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തോണിങ്ങുപ്പായൊക്കെ മാറ്റി റെഡിയായി, ഒരുങ്ങി വരുന്നത് വരെ കാത്തിരിക്കുകയാണ്. ഡ്രൈവർമാര് കാറും തുറന്ന് ഇരിക്കുന്നത് പോലെ അതാ ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആ പുലിയുടെ മുകളിൽ കയറി ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം പോയി. തിരിച്ചു വരുമ്പോൾ അതാ വന്നിട്ട് വീട്ടിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി മെല്ലെ ഇറക്കി കൊടുക്കുന്നു. ഇതെന്തൊരു കറാമത്താണ്! അങ്ങനെയുള്ള നൂറ് നൂറ് കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കൾക്ക് കൊടുത്തു. ആ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടാണ് ദീൻ ഇവിടെ നിലനിന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മഹാന്മാരായ ഔലിയാക്കളും സാലിഹീങ്ങളും നടന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അതിനെതിരായ ഒരു പ്രസ്ഥാനത്തിലും നിങ്ങൾ പോകരുത്. പോയാൽ നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾക്ക് പരാജയം വരും, നിങ്ങൾ ആഹ്റം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്റെ കരുതന്റെ ഘട്ടങ്ങളായ യുവാക്കളോടും കാരണവന്മാരോടും കുട്ടികളോടും എല്ലാം പറയാനുള്ളത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുക, അതിന്റെ പ്രചാരണം നിങ്ങൾ എല്ലാ സ്ഥലത്തും എത്തുക. ഇൻഷാ അല്ലാ, വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരു 15, 10, 25 വീട് നിർമ്മിക്കാനുള്ള വാഗ്ദത്തം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ കമ്മിറ്റികൾ എല്ലാം ആലോചിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും വിഭജിച്ചു കൊടുക്കും. ബാക്കിയുള്ളത് നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. ഒരാളെ കൊണ്ട് ഒരു ചാക്ക് സിമെന്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കൊടുക്കുക, മണല് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കൊടുക്കുക, ഒരു 10 രൂപ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സഹോദരന്മാര് വീടില്ലാതെ വിഷമിക്കുകയാണ്. റബ്ബേ, അവർക്കൊരു വീടുണ്ടാക്കുന്നതിൽ എന്റെ സഹായം വേണമെന്ന് നിങ്ങൾ എല്ലാവരും കരുതുക. അള്ളാഹു നിങ്ങൾക്കും എനിക്കും ഒരുപാട് കാലം ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. നമ്മൾ ദേവാ കോളേജിൽ അല്ലേ, നമ്മുടെ ദേവാ കോളേജിൽ നിന്ന് എവിടെ പോയവര്? മർക്കസിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, പല സ്ഥലത്തും ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാ, അവർക്കൊരു സ്വപ്പ സ്ഥലം ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ആ അവർക്ക് ജാമിയത്തുൽ ഹിന്ദിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബാക്കി അവരെ ആദരിക്കുന്നതും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാ നമ്മളെ മർക്കസുൽ ഹിദായക്ക് 20 വർഷം അടുത്ത വർഷത്തേക്ക് തികയുകയാണ്. അപ്പോൾ ഒരു 20-ാം വാർഷിക സമ്മേളനം നമുക്ക് നടത്താൻ സാധിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പ്രഖ്യാപിച്ചല്ലോ 20-ാം വാർഷിക സമ്മേളനം അടുത്ത കൊല്ലം. അല്ലാഹു തആല തൗഫീഖ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഇരിക്കുന്ന കാരണവന്മാര്, നേതാക്കന്മാര്, ആലിമീങ്ങളും അല്ലാത്തവരും എല്ലാവരും, ഇതെന്തൊരു സന്തോഷമാണ്! ഇതെന്തൊരു സന്തോഷമാണ്! ആലിമീങ്ങളും അല്ലാത്തവരും, സയ്യിദന്മാരും അല്ലാത്തവരും എല്ലാവരും ഒന്നായിട്ട് ഇരുന്ന് ഈ കാണുന്ന സന്തോഷം, ഇതല്ലേ നമ്മളെ സന്തോഷം? പിന്നെ അവിടെ കുറ്റം പറഞ്ഞ്, ഇവിടെ കുറ്റം പറഞ്ഞ്, അവിടെ പോയി ഔലിയാക്കളെ കുറ്റം പറഞ്ഞ്, അവിടെ പോയി ഇങ്ങനെ പ്രവർത്തകന്മാരെ കുറ്റം പറഞ്ഞ് ഭിന്നിപ്പായി കക്ഷിയായി, അതൊന്നും പറക്കത്തുള്ള കാര്യമല്ല. അവിടെ എല്ലാവരും ഭൗതികമായ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ
അതങ്ങനെയായിട്ട് വെച്ചിട്ട് നടക്കട്ടെ. നമ്മൾ ദീനിന്റെ കാര്യത്തിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. മർക്കത്തു സഖാഫത്തി സുന്നിയയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം എന്നാണ് പറയാം. എന്നാ ആർക്കും അറിയോ? പടച്ചോനെ April 9, 10, 11 തീയതികളിൽ അല്ലേ? ഏ 12 കൂടി ഉണ്ട്. ആ 12 കൂടി ഉണ്ട്. 9, 10, 11, 12 നാല് ദിവസം മർക്കസ് സഖാഫത്ത് സുന്നിയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം. അതിന് നിങ്ങളെല്ലാം വരണം. അതിൻ്റെ ഇടക്ക് 100 ഏക്കർ സ്ഥലത്ത് നാം നിർമ്മിച്ചിട്ടുള്ള കൾച്ചർ സെൻ്ററുണ്ട്. ആ കൾച്ചർ സെൻ്ററിന് 1 കിലോമീറ്റർ ചുറ്റളവും 5 ഏക്കർ സ്ഥലവുമാണ് അതിൻ്റെ മധ്യത്തിലുള്ള കൾച്ചർ സെൻ്ററിനുള്ളത്. അതിൻ്റെ മധ്യത്തിലാണ് മസ്ജിദ്. അൽഹംദുലില്ലാഹ്, ആ മസ്ജിദിന് മെമ്പറുണ്ടാക്കാൻ കുറച്ച് ആളുകൾ നേരത്തെ നല്ല വീട്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെയല്ല, ആ കൊണ്ണക്കേരിയിൽ നിന്ന് വീട്ടിൽ നിന്നും പറയും, ഈട്ടി എന്നും പറയും അല്ലേ? ഈട്ടി എന്ന് അറിയില്ലേ? വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വലിയ മെമ്പർ വീട്ടിൽ കൊണ്ട് ഉണ്ടാക്കണം, വാതില് വെക്കണം, തേക്കുകൊണ്ട്. അതിനൊക്കെ മരമുള്ളവരുണ്ടെങ്കിൽ അത് ഇവിടെ സഖാഫിനെ ഏൽപ്പിക്കുക. ഇൻഷാല്ലാഹ് അതിനെ പ്രതി വാങ്ങാൻ ഒരാൾ വരും. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. ജാമിയ സഅദിയ്യ, അതിൻ്റെ സമ്മേളനം അൽഹംദുലില്ലാഹ് 27 ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കുന്നു. മർക്കസിൻ്റെ സമ്മേളനത്തിന് മുമ്പാണത്. ഏ അതാ മർക്കസിൻ്റെ കൾച്ചർ സെൻറ്റർ അവിടെ അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് ഈ ഭാഗത്തേള്ളൂ, മറ്റേ ഭാഗത്തില്ലേ? ഇവിടെ ഉണ്ട്, ബാക്കിൽ. ആ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. കൾച്ചർ സെന്റർ ആ നടുവിൽ, പുറത്ത് തേക്കാനേ ഉള്ളു, ബാക്കിയൊക്കെ അൽഹംദുലില്ലാഹ് പൂർത്തിയായി. അതാ അതിന്റെ കുബ്ബയാണ്, മസ്ജിദിന്റെ കുബ്ബയാണത്. ആ കെട്ടിടം പിന്നെ അതിന്റെ പുറമെ ലോ കോളേജ്. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴും 2-3 സഖാഫികളെ ലോ കോളേജിൽ പഠിച്ച അഡ്വക്കറ്റുമാരെ കാണാൻ ഇടയായി. ഒരു തങ്ങളുണ്ട്, ഒരൊക്കെ നല്ല അഡ്വക്കറ്റുമാരാ. രാവിലെ കോടതി പോവും, ഉച്ച കഴിഞ്ഞാൽ ദർശ കടത്തും. ഇൻഷാല്ലാഹ് അങ്ങനെ നമ്മുടെ ഈ മർക്കസുൽ ഹുദയുടെ കുട്ടികളെയും പഠിപ്പിക്കണം. അതുപോലെ യുനാനി മെഡിക്കൽ കോളേജ്, ഇങ്ങനെ മറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, ഇതെല്ലാമായി ഇനി വേറെ പലതും ഉണ്ട് പൂർത്തിയാവാൻ. നിങ്ങളതിലൊക്കെ സഹായിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അള്ളാഹു തആല എളുപ്പമാക്കി തരട്ടെ. എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അർഹമുർ റഹീമായ റബ്ബേ. വളരെ നല്ലവരായ ആളുകൾ, സാധുക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടിയുമല്ല, നിന്റെ ദീനിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവർക്കെല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാ. അല്ലാ ഞങ്ങളെ ഈ സ്ഥാപനം നീ അഭിവൃദ്ധിപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും അഭിവൃദ്ധിപ്പെടുത്തി തരണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മഹമ്മൂദ് മുസ്ലിയാരവികളും ഇസ്മായിൽ സഖാഫിയും മറ്റിവിടുത്തെ മെമ്പർമാരും പ്രവർത്തകന്മാരും എല്ലാവർക്കും റഹ്മാനെ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു തരണേ അല്ലാ. കടങ്ങളെ വീട്ടിൽ തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെയും നീ നൽകണേ അല്ലാ. കച്ചവടത്തിലൊക്കെ ലാഭം കൊടുക്കണേ അല്ലാ. ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്ത യുവാക്കൾക്ക് നല്ല ജോലി കൊടുക്കുക. നിങ്ങളെല്ലാവരും ദ്വാരക്കുക. അതിന് പുറമെ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഗൾഫിൽ പോകാൻ വേണ്ടി അവരുടെ പേര്
മർക്കസിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് അറിയിക്കുന്നു ഇൻഷാ അല്ലാ. എന്നിട്ട് ആ ഗൾഫുകാർ വന്ന് പരിശോധിച്ചാൽ അതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് പോകാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ബേഗ ആദരിച്ചാൽ മഹ്മൂദ് മുസ്ലിയാർ, മർക്കസ് ഹിദായ കുറുഗിന്റെ അധ്യക്ഷൻ, കുറുഗ് ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ, കുറുഗ് ഖാദി ഷെയ്ഖുന കെ എ മഹ്മൂദ് മുസ്ലിയാരെ, ഒന്നരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ആദരിക്കുകയാണ്. നേരായ ഷെയ്ഖുന കെ എ മഹ്മൂദ് മുസ്ലിയാർ ഉസ്താദ് അവറുകളെ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر ولله الحمد. വേദിയിൽ എഞ്ചിനീയർ, നമ്മുടെ നഗരിയുടെ ഇടതുഭാഗത്തുള്ള മനോഹരമായ ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നോക്കി നടത്തിയ കോർഡിനേറ്റർ മൊയ്തീൻ കാസർഗോഡിനെ ഒന്നരായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ആദരിക്കുന്നു. വേദിയിൽ മർക്കസുൽ ഹിദായ 2020 കലണ്ടർ ഒന്നരായ ഉസ്താദ് അവർകൾ പ്രകാശനം നടത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മർക്കസുൽ ഹിദായ 2000, അല്ലാഹു അക്ബർ. 2020 മർക്കസുൽ ഹിദായ കലണ്ടർ ഉസ്താദ് അവർകൾ വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. Releasing of Markazul Hidayah 2020 calendar, Sheikhun Ustad giving to Ilyas by Madikeri. Sthavanathinte General Manager Ismail Kamil Saqafi Ustadine Managementinte aadaram vanniraya Ustad avargal nalgunu. Allahu Akbar, Allahu Akbar, Allahu Akbar. لا اله الا الله الله اكبر الله اكبر ولله الحمد കലണ്ടർ 2020 കലണ്ടറിന്റെ കലണ്ടർ നഗരിയിൽ ലഭ്യമാണ്. മുഴുവൻ മുഅ്മിനുകളും 2020 കലണ്ടർ ഓരോ കോപ്പി കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം എന്നുണർത്തുന്നു. ഹലോ, നിക്കാഹ് ആരംഭിക്കുകയാണ്.
55 60 മൈലിൽ ഞാൻ ഖാദിയാണ്. ഇവിടെ എൻ്റെ നായിബ് ഖാദിയായിട്ട് മുഹമ്മദ് മുസ്ലിയാരാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് എന്ത് തർക്കമുണ്ടെങ്കിലും മുഹമ്മദ് മുസ്ലിയാരോട് കത്ത് വാങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വരാവൂ എന്ന് പ്രത്യേകം എല്ലാവരെയും അറിയിക്കുന്നു. അദ്ദേഹം നാട്ടിലില്ലാത്ത സമയത്താണെങ്കിൽ വന്നാൽ ഞാൻ വിളിച്ച് ചോദിച്ചോളൂ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا من سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمد العبد هو رسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الا وان الله سبحانه وتعالى امرنا بالنكاح ونهانا عن السفاح وامرنا بطاعته وزجرنا عن معصيته وقال الله سبحانه وتعالى ترغبا للنكاح فانكحوا ما طاب لكم من النساء مثنى وثلاثا ورباع وان خفتم الا تعدلوا فواحده او ما ملكت ايمانكم ايها الناس اوصيكم عباد الله بتقوى الله عز وجل ونصلي ونسلم على حبيبك سيدنا محمد صلى الله عليه واله واصحابه والتابعين ومن بإحسان استغفر الله العظيم لي ولكم واستغفر عني وعن جميع المسلمين والمؤمنين اجمعين واستغفر انه هو الغفور الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وآله وصحبه اجمعين زوجتك وأنكحتك بنتي حبيبة بهذا المهر من الذهب قبلت منك نكاحها وتزويجها بهذا المهر المذكور ورضيت به എൻ്റെ ഹബീബ എന്ന മകളെ ഈ സുവർണാഭരണം മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു ഇണയാക്കി കൂട്ടിത്തന്നു. നിങ്ങളുടെ ഹബീബ എന്ന മകളെ ഈ മഹറിന് പകരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി കൂട്ടിത്തന്നത് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية اللهم ألف بين هذا الزوج وزوجته بالمودة والمحبة وأخرج منهما ذرية طيبة يا الله وصلى الله على سيدنا نبار الله മഗരിബ് നമസ്കാരത്തിന് ശേഷം ബുർദ മജ്ലിസും സമാപന ദുആ നടക്കുന്നതാണ്. വന്ദിരായ ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവർ. نكاحها وتزويجها بهذا المهر المذكور ورضيت എൻ്റെ ഹഫ്സ എന്ന മകളെ ഈ മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു ഇണയാക്കി കൂട്ടി. നിങ്ങളുടെ ഹഫ്സ എന്ന മകളെ ഈ മഹറിന് പകരം നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. അല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ. അല്ലാഹുമ്മ ബാരിക് ലഹുമാ വഅഖ്രിജ് മിൻഹുമാ ദുർരിയത്തൻ തയ്യിബത്തൻ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദന. ഇനി വേദിയിൽ അൽ ഹിദായ കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിൽ
ഈ വർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ ആദ്യ ബാച്ചിലെ യുവ പണ്ഡിതന്മാരെ ഒന്നിരായി ഉസ്താദ് അവർ ആദരിക്കുകയാണ്. മുഹമ്മദ് ഷെരീഫ് ഇബ്രാഹിം ആസാദ് നഗർ, റിസർച്ച് സ്കോളർ, ജാമിയ മർക്കസ് കാരന്തൂർ. മുഹമ്മദ് ഷെഫീഖ് അബ്ദുള്ള കൊടങ്കേരി, റിസർച്ച് സ്കോളർ, ജാമിയ മർക്കസ് കാരന്തൂർ. ഷുക്കൂർ അബ്ദുസമദ് കൊടങ്കേരി, റിസർച്ച് സ്കോളർ, ജാമിയ മർക്കസ് കാരന്തൂർ.